നമസ്കാരം. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ എന്ന് പറയില്ലേ, അതാണ് ഇപ്പം സുരേഷ് ഗോപിയുടെ പദയാത്ര കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇയാൾ എന്തിനു വേണ്ടിയിട്ട് ഈ മഴയത്ത് കിടന്ന് നടക്കുന്നത്? ആർക്കു വേണ്ടിയിട്ട് കിടന്ന് നടക്കുന്നത്? നടക്കുകയാണെങ്കിൽ അത് ചില അതിന് ചില ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളുണ്ടാവണ്ടേ? മണിപ്പൂരിൽ ഇപ്പോഴും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അവിടെ ഒരു പ്രദേശത്തെ ഒരു കൂട്ടം ആൾക്കാരെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അത് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ബബ്ബയാണ്. പെട്രോളിൻ്റെ വിലച്ചാർജിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ബബ്ബയാണ്. ഈ കരിവന്നൂർത്തെ കാര്യം നോക്കാൻ വേണ്ടി ഇതിന് നാഷണൽ നേതാവ് വരുന്നത്, അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ പ്രസിഡന്റ് ജാഥ നടത്തിയാൽ പോരെ? എന്താ ദണ്ഡി യാത്രയാ? ഇയാളെന്താ ഗാന്ധി? മഹാത്മാഗാന്ധിയാ? നമസ്കാരം. ഇതെന്താ ദണ്ഡി യാത്രയോ മഹാത്മാഗാന്ധി നടത്തുന്ന യാത്രയോ? സത്യാന്വേഷണ പരീക്ഷണത്തിന് വേണ്ടിയില്ല പുറപ്പാടോ? അയാൾ നടത്തത്തിന്റെ ഒരു ഉശിര് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്തോ വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇതൊരു ലോക്കൽ പ്രസിഡന്റിനെ കൊണ്ട് ജയിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇയാൾ നാഷണൽ ലീഡറും നടക്കുന്ന ആളല്ലേ? രാജ്യസഭാ മെമ്പറൊക്കെ ആയിരുന്നല്ലേ? സിറോക്സ് കോപ്പി കരുവന്നു വരുന്നൊരു പദയാത്ര, എന്നിട്ട് എന്തുണ്ടായി? പദയാത്ര എന്ന് എവിടെ അവസാനിച്ച്? അരമനകളിൽ. അവിടെയുള്ള തൃശ്ശൂർ ക്രിസ്ത്യാനിയുള്ള വോട്ട് മുഴുവൻ അവർ പൊതിഞ്ഞ് കെട്ടി ഒരു ചാക്കിലാക്കിയിട്ട് ഇയാളുടെ അണ്ണാക്കിൽ തിരുക്കി കൊടുക്കുന്നതാണ് പേള് കരുതിയിട്ടുള്ളത്. തൃശ്ശൂർ ക്രിസ്ത്യാനികളെ നമ്മൾ വിളിക്കാൻ തൃശ്ശൂർ മാപ്പിളായിരുന്ന അവർക്ക് എന്താ? അവർക്ക് അടി മുതൽ മുടി വരെ ബുദ്ധിയാ. ഒരു 90% കുബുദ്ധിയും മറ്റേത് സ്വബുദ്ധിയും സുബുദ്ധിയുമാണ്. യാകുന്ന് വോട്ട് കിട്ടാനൊന്നും മുന്നില്ല. പിന്നെ ഇവിടെ ആള് കൂടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ജാഥ വരികയാണെന്ന് വെച്ചോളൂ. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജാഥ വരുമ്പോൾ കാണാനൊന്നും ആൾക്കാരുണ്ടാവില്ല, പാർട്ടിക്കാരുണ്ടാവും ആ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പാർട്ടിക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, LDF മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ BJP UDF ഉണ്ടാവില്ല, കാണാനും ഇട്ട് വരില്ല. സെലിബ്രിറ്റി ഒന്നല്ലല്ലോ. അല്ലെങ്കിൽ VD സതീശൻ, അല്ലെങ്കിൽ സുധാകരൻ, അവർ ജാഥ നടത്തുമ്പോൾ UDF മാത്രമേ വരിക. ആ നാട്ടിലുള്ള സ്ത്രീ ജനങ്ങൾ, അമ്മമാരും മുത്തശ്ശിമാരും കൊച്ചുകുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇത് കാണാൻ വരൂ. അതേസമയത്ത് ഇപ്പൊ കണ്ടല്ലോ സുരേഷ് ഗോപിയുടെ ജാഥ, കൊച്ചുകുട്ടികൾ വരെ വന്നിട്ടുണ്ട്. കാരണം എന്താ? സിനിമാ നടനെ കാണാൻ. അതിപ്പോ നാളെ നമ്മളെ വിനായകൻ ഒരു ജാഥ നടത്തി, ഇതിനേക്കാൾ ആൾക്കാർ കൂടും. ഇപ്പൊ അങ്ങനെയാണല്ലോ കൂടുതൽ പോപ്പുലർ. ഇന്ദ്രൻസ് നടത്തിയ ആൾക്കാർ കൂടും. മാത്രമല്ല, ഇത് കാണാൻ വേണ്ടി LDF വരും, UDF വരും. ഞാനിവിടെ ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ആ സമയത്തുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പൊ അന്ന് അവിടെ 3 സ്ഥലങ്ങളിലോ 4 സ്ഥലങ്ങളിലോ സാക്ഷാൽ മോഡിജി വന്ന് പ്രസംഗിക്കുകയുണ്ടായി. ലക്ഷോപ ലക്ഷം ആളുകൾ വോട്ട് വന്നപ്പോ എന്തായി? ഇതൊരാൾക്കൂട്ട പെരുമ, അത് കാണാം. മാത്രം നടനെ കാണാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ആളെ കിട്ടും. ഭീമൻ രഘു തകർക്കുകയല്ലേ കിടന്നിട്ട്? തകർക്കുകയല്ലേ? പിള്ളേർക്ക് വരെ ഭീമൻ രഘുവിനെ അറിയാം. മറ്റേ രാമന്റെ കഥ വന്ന സമയത്ത്, രാമായണം വന്ന സമയത്ത്, എന്താ രാമാനുസാഗറിന്റെ രാമായണം വന്ന സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം രാമനായിരുന്നില്ല, അല്ലെങ്കിൽ സീതയായിരുന്നില്ല, അതല്ലെങ്കിൽ എന്താണ് പറയുക, മറ്റേ ലക്ഷ്മണനായിരുന്നില്ല, ഹനുമാനായിരുന്നു. അപ്പം അതിനൊരു പാക്ക്, ഒരു പാക്ക് കിട്ടും. ആ പാക്കിനകത്ത് ഹനുമാന്റെ തൊപ്പി, ഹനുമാന്റെ മാലകൾ, ഹനുമാന്റെ ഒരു വാല്, ഇങ്ങനെ വളഞ്ഞൊരു വാല്, ഹനുമാന്റെ ഒരു കഥ, ഇതെല്ലാം കൂടിയിട്ട് അത് ലക്ഷോപലക്ഷോളം വിറ്റുപോയത്. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹനുമാനെയായിരുന്നു. ആ രാമാൻസാഗറുടെ രാമായണത്തിൽ ഹനുമാൻ ഒരുപാട് വിക്രാസുകൾ കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. ഇതുപോലെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഭീമൻ രഘു ഇവിടെ ജാഥ നടത്തി കഴിഞ്ഞ എന്താ പറയുക, ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ ബ്ലോക്കായിടും. ആണ് സ്ഥിതി. നമ്മളുടെ ചന്ദിറാണിയില്ലേ, ചന്ദിറാണി നടി, അവർ വന്നാൽ സ്ഥിതി എന്താ? അവർ വന്നോടത്തേക്കും സ്ഥിതി എന്താ? ഈ ആളുകൾ കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നില്ല. വോട്ട് ചെയ്യാൻ പോണത് ഭാര്യ വോട്ട് ചെയ്യുന്ന ആൾക്കാരില്ല, ചില ഭർത്താവ് വോട്ട് ചെയ്യുക. എല്ലാവർക്കും ഇവിടെ അവരുടേതായിട്ട് സ്വന്തം ചിന്താഗതിയുണ്ട്, ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, നിലപാടെടുക്കാനുള്ള ശേഷിയുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലും സണ്ണി ലിയോൺ, ഈ പോൺ സിനിമയിലേക്ക് അഭിനയിക്കുന്ന സണ്ണി ലിയോൺ വന്നു. സണ്ണി ലിയോൺ വന്ന സമയത്ത് ഇവിടെ ബ്ലോക്കായി, കംപ്ലീറ്റ് ബ്ലോക്കായി. അതിന് സണ്ണി ലിയോൺ പാലക്കാട് നിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്ന ആവശ്യം വന്നില്ല, അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ടിരുന്ന ആവശ്യം ഗതികേടൊന്നും വന്നില്ല.
ഇവരുടെ കാര്യം മനസ്സിലാക്കേണ്ടത് ആള് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ വോട്ട് കിട്ടുമെന്നാണ് ഈ തുരപ്പന്മാരുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സണ്ണി ലിയോണിനും നമ്മുടെ ചന്ദ്രാണി പ്രാട്ടികളും ആണ് ഇവിടെ ഇലക്ഷൻ നടത്തേണ്ടത്. അതുപോലെ ആൾക്കാർ വരുന്നത് പിണറായി വിജയൻ നയിക്കുന്ന ജാഥ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടി ജയിക്കുന്ന ജാഥയിൽ ആ വരുന്ന ആൾക്കാരൊക്കെയും വോട്ടാ, ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന എണ്ണം. യു ഡി എഫിന് നമുക്ക് വോട്ട് എണ്ണം. ബി ജെ പി നടത്തി എന്താ കിട്ടുക? അവർക്ക് കിട്ടായിരുന്നില്ല, നോട്ട് കിട്ടും, നോട്ട് കൊടകരപ്പണം. അതാണ് ലക്ഷ്യം, അത്രയേ ലക്ഷ്യമുള്ളൂ. നമ്മുടെ കാര്യം മനസ്സിലാൻ പെട്ടെന്ന് തന്നെ മനസ്സ് തോന്നിയതാണ്, മോഹൻലാലും മമ്മൂട്ടി പൃഥ്വിരാജ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള കൊഞ്ഞാണത്തരം കാണിക്കൂ. കാണിക്കാൻ അവർക്ക് സമയമില്ല, കാര്യം അവർക്ക് പടമുണ്ട്. ഇതിപ്പോൾ അതൊന്നുമില്ലല്ലോ, ലക്ഷ്യം പാർട്ട് ടൈമാണല്ലോ. അങ്ങനെ ഏതായാലും ഒരു ലോക്കൽ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് നടത്തേണ്ട കാര്യമാണ്. ഇപ്പൊ ഇയാള് ഇതിപ്പോ എന്തുണ്ടാ പറയുക, ഐ എൻ ഡി ഐ ഇന്ത്യ അവരൊന്നും അവർ വീക്ഷിക്കുന്നുണ്ട്. ഈ ഐ എൻ ഡി ഐ മെമ്പർമാരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയും സി പി ഐയും അതുപോലെ തന്നെ കോൺഗ്രസൊക്കെ ആയ പാർട്ടികൾ അംഗത്വങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ അവരുടെ ആ ഒരു കോൺഫെഡറേഷനും വലിയ അർത്ഥമില്ല. ഇവർ ജയിച്ചാലും അവർ ജയിച്ചാലും അവിടെ ബി ജെ പി ആൻറ്റി ബി ജെ പി വോട്ടുകളാണ്. ആയതുകൊണ്ട് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കും. പക്ഷേ തൃശ്ശൂർ കൃത്യമായിട്ടും ഇയാളെ ശരിക്കും ഇയാളെ ഇറന്നു നിർത്തും. കെട്ടിവെച്ച പണം സുരേഷ് ഗോപിക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അത്രയും വളിപ്പത്തരങ്ങൾ അയാൾ കാണിച്ചത്, തെമ്മാടിത്തങ്ങൾ കാണിക്കുക, അത് കുറേ രാഷ്ട്രീയക്കാരുടെ അവകാശമാണ്, അവരൊരു പ്രിവിലേജാണത്. പക്ഷേ ഈ വളിപ്പ് കാണിക്കുന്ന ആൾക്കാരേക്ക് അപ്പം പിടിച്ച് തള്ളാറുണ്ട്. സംസാരിക്കാൻ പോലും ഇയാൾക്കറിയില്ല. ഒരു ഒരു ഫ്ലോ ഇല്ലാത്ത സംസാരം കേൾക്കുമ്പോൾ അറപ്പ് തോന്നും. ഏതായാലും ഇവിടെ ഇന്ത്യ കളി തൃശ്ശൂർ ഉശരാകും. ഇയാളെ എങ്ങനെയാണെങ്കിലും ഇയാളെ പറപ്പിക്കും, പോണത് കൃത്യമായിട്ടും പറപ്പിക്കും. ഇന്ത്യ അലയൻസിന് കേരളൻസിന് പണ്ടേ ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട്, കാസർഗോഡ് പഠിക്കാൻ നടന്നിട്ടുള്ളതാണ്. അത് ആരോപണം മാത്രമായിരുന്നു, ഇനിയിപ്പോൾ അത് പ്രത്യക്ഷമായി ശക്തമായി തീർന്നില്ലേ? അത് പ്രത്യക്ഷമായിട്ട് അവർ തമ്മിൽ ഒരു കോൺഫെഡറേഷൻ ഉണ്ടോ എന്ന് ഉറപ്പല്ലേ? ഇത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മനസ്സിലിരിപ്പ്, ഞാൻ സ്ഥാനാർത്ഥിയാണ്. ആരുടെ സ്ഥാനാർത്ഥി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ അല്ല, ബി ജെ പിയുടെ അതുമല്ല, പിന്നെ ആരുടെയാ? അയാളുടെ മനസ്സിലിരിപ്പ് ഞാൻ ഇവിടുത്തെ തൃശ്ശൂർ ക്രിസ്ത്യാനികളുടെ, തൃശ്ശൂർ ക്രിസ്ത്യൻ ലോബി, പള്ളിക്കാരും പട്ടക്കാരും അൽമായന്മാരും പെടില്ല, അവരുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന് കരുതിയിട്ടാണ് ഇയാളുടെ എല്ലാ പരിപാടികളും അതിനുള്ള മുന്നേറ്റങ്ങളാണ് നടക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, അത് ആർ എസ് എസ് തലകുത്തി നിന്നാലും ഏത് കർദ്ദിനാളച്ചൻ പറഞ്ഞാലും ഏത് ആർച്ച് ബിഷപ്പ് വളഞ്ഞ ബിഷപ്പ് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ അവിടെയുള്ള ഇറ്റലിയിലുള്ള മരപ്പാപ്പ പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യൻ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള മുമ്പ് പറഞ്ഞുള്ള നിലപാടുകളുണ്ട്. ഒരു ക്രിസ്ത്യനും ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യം അറിയില്ലേ, കുറെ അവിടെ വോട്ട് ചെയ്യും, കുറെ ഇവിടെ വോട്ട് ചെയ്യും, കുറെ ഇവിടെ വോട്ട് ചെയ്യും, കുറെ ഇവിടെ വോട്ട് ചെയ്യും. അവർക്കാണെ ഏക അഗ്രതയൊന്നുമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ വലിയ വലിയ മോഹങ്ങൾ വെച്ചിട്ടാണ് കഴിഞ്ഞ രണ്ടു വർഷം ഇലക്ഷൻ പൊട്ടിപ്പോയി. മൂന്നാമത്തോടുകൂടി കൃത്യമായിട്ട് 16 അടിയന്തരം നടക്കും, പിന്നെ അയാൾ ഉയർത്തെഴുന്നേറ്റ് വരില്ല. അതിനാണ് ഇപ്പോഴത്തെ നിരപ്പ്. അതിനുള്ള ആരോ പറഞ്ഞു ഇയാൾ നിൽക്കാൻ പോകുന്നില്ല 100%. മൂന്ന് തരംന്നാ പറഞ്ഞത്, കാരണം ബി ഡി എസ് അവിടെ നോട്ടം വെച്ചിട്ടുണ്ട്. ബി ഡി എസിനെ തള്ളി കളയാൻ പറ്റില്ല, സാമ്പത്തിക സ്രോതസ്സാണത്, അയാളെ തള്ളി കളയാൻ പറ്റില്ല. അയാൾക്ക് പണ്ട് കൊടുത്ത വാക്കാണത് വയനാട്ടിൽ പോകുന്നതിന് മുമ്പ്. അപ്പൊ അതുകൊണ്ട് അയാളോട് മത്സരിക്കും, അല്ലെങ്കിൽ അയാളുടെ പാർട്ടിയിൽപ്പെട്ട അശോകൻ ആരിലോടെ മത്സരിക്കും. ഏതായാലും ഒരു കാര്യം ഇയാള് ഇവര് മനസ്സിലാക്കണം, ഇപ്പൊ ജാഥ നടത്തുന്ന ഇവര് ജാഥയാണ് ഏറ്റവും വലിയ പ്രശ്നം, അതല്ലെങ്കിൽ ഇവിടുത്തെ കരിയൊന്നൂർ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് കരുതുന്ന ഈ ആളുകളും അതാണ് വലിയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ആളുകളുടെ മനസ്സിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഇയാൾ അരമനയിൽ പോയിട്ട് അവിടെ അച്ഛന്റെ കൈ പിടിച്ച് മുത്തുമ്പോൾ ആ അച്ഛന്റെ മനസ്സിലും ഇന്നാളൊരു അച്ഛൻ ബി ജെ പിയിൽ ചേർന്നു, അയാൾക്ക് എന്താ വേണ്ടത്? അയാളെ പണ്ട് ഏതോ ഒരു സിനിമയിൽ നമ്മളുടെ മുതു കടുവാക്കളും ആന്റണിയും വേറൊരു നടനും അവര് എന്തോ ഒരു നദി ചാടി കിടക്കാനോ മറ്റോ അയാളുടെ മൂട്ടിലൊരു വാണം വെച്ച് കൊളത്തിയിട്ട് ചാടി, അതുപോലെ അവനെ ഈ അച്ഛനെയും കൊളത്തി വിടില്ലേ വേണ്ടത്? മണിപ്പൂർ ഇപ്പം തെളിഞ്ഞ് വെളിഞ്ഞ് നിൽക്കുകയാണ്, പണ്ടത്തെ കേസൊന്നുമല്ല മണിപ്പൂർ. എന്നിട്ട് അയാൾ പോയിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഒരച്ഛൻ, എന്റെ പേരൊക്കെ ഉണ്ട് പിന്നെ പറയാതെ, ഇവിടെ അറിയില്ല. ഈ മണിപ്പൂർ ഇന്നും കത്തിക്കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ, ഇന്നും അവസാനിച്ചിട്ടില്ല അവിടെ.
ആ മണിപ്പൂരിന്റെ കാര്യത്തിൽ ഈ സിറോക്സ് കോപ്പി ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? മണിപ്പൂരിന്റെ സംഘത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതാണ് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, അതായത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ ഇതാണ് പ്രശ്നം. ഏതായാലും മണിപ്പൂർ ഇപ്പോഴും കത്തുകയാണ്. അതിന് കാരണം ബി ജെ പിക്കാരാണ്. ഇതൊക്കെയും പതുക്കെ തലശ്ശേരിട്ട് മറച്ചിട്ടാണ്. അതായത് നായകാഷ്ടം പൂവിട്ടും മറച്ചിട്ട് കാര്യമില്ല. ആ പൂവ് കാറ്റ് കൊണ്ടുപോകും, വീണ്ടും നായകാഷ്ടം പുറത്തു വരും. അപ്പൊ ഈ സംഭവം നടക്കുമ്പോഴാണ് ബി ജെ പി ക്രിസ്ത്യൻ ഐക്യം എന്ന് പറഞ്ഞ ഇയാൾ കിടന്ന് നടക്കുന്നത്. ഏതായാലും തൃശ്ശൂര് സുരേഷ് ഗോപി പ്രസംഗിക്കുന്ന സമയത്ത് വേറെ ആൾ കൂടി അവിടെ വരും കേട്ടോ, അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പാർട്ടിക്കാർ നിർത്തില്ല, പാർട്ടിക്കാർ നിർത്തണം മോഹം. ഭീമൻ രഘുവിന് ഇയാൾ എങ്ങനെയായിരുന്നു ഇയാളുടെ മൂട്ടിൽ തീടാൻ വേണ്ടിയിട്ട് അയാൾ നടക്കുന്നത്? ഏതായാലും അയാളും കൂടി വന്നു കഴിഞ്ഞാൽ സർക്കസ് കൊഴുക്കും, തൃശ്ശൂരിലെ സർക്കസ് കൊഴുക്കും. രണ്ട് പൊട്ടന്മാര് രണ്ട് പോഴന്മാര് അവർ തമ്മിലടി. അപ്പൊ ഈ ഇലക്ഷൻ കലക്കും. ഇലക്ഷന് വരാൻ പോകുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അവരാരും ജയിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ആണ് ജയിച്ചത്, ഇവർ ജയിക്കാൻ പോണില്ല. പക്ഷെ അവരുടെ ഇലക്ഷൻ ഗൗരവപൂർണമാണ്, ഓരോ വോട്ടും അതുപോലെ നോക്കിക്കാണുന്നത്. ഇവർക്കത് പ്രശ്നമല്ല, തോൽക്കുന്നുള്ളൊരു ഉറപ്പല്ലേ. അപ്പൊ പിന്നെ ബാക്കിയുള്ള കളികൾ, സർക്കസ് കളികൾ, കോമാളി കളികൾ, ഈ രണ്ടെണ്ണം കൂടി വന്നാൽ നന്നായിട്ട് കാണാം തൃശ്ശൂർകാരുടെ ഭാഗ്യം. അതിൽ ഗൗരവപൂർണമായിട്ടൊരു കാര്യമുണ്ട്, 10 ബി ജെ പി സഹകരണ സംഘങ്ങളാണ് ഭരിക്കുന്നത്, ബി ജെ പിക്കാർ ഭരിക്കുന്നത്. 10 സഹകരണ സംഘം അവരുടെ കയ്യിലുള്ളത്. അതിൽ 7 സഹകരണ സംഘത്തിൽ ഇതുപോലെ കേസ് നടമാടുകയാണ്. പൈസ കപ്പി പിടിച്ചതിന്റെയും പൊക്കിക്കൊണ്ടുപോയതിന്റെയും കേസ് അവിടെ നടമാടുകയാണ്. അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സംഭവത്തിന്റെ പേരിൽ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയാണുള്ള സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അവരതിനെ വിടുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ ഈ സുരേഷ് ഗോപി അവിടെ ജാഥ നടത്തു, ബി ജെ പിക്കെതിരെ ജാഥ നടത്തു. ഇപ്പൊ എന്താ നടത്താത്തത്? 70%, അതായത് 10-7 എന്ന് പറയുമ്പോൾ 70% ആയില്ലേ? അവരുടെ ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ 10%, മറ്റേ 70%, അഥവാ 10-7 ബാങ്കും കള്ളത്തരങ്ങളിലൂടെയാണ് പോകുന്നത്. ഞാൻ ഇതിന്റെ കേസിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അത് വരുന്ന സമയത്ത് ഈ സിറോക്സ് കോപ്പി നാട്ടിലിറങ്ങിയിട്ട് ജയ് ജയ് എന്ന് വിളിച്ച് നടക്കൂ? അപ്പൊ നടക്കില്ല, അത് അമ്മന്റെ കാര്യമല്ലേ. ഏതായാലും ആ കളികളൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം കള്ളപ്പണം. കള്ളപ്പണം ഇടി അന്വേഷിക്കുക, കള്ളപ്പണത്തിന്റെ കാര്യം. പക്ഷേ ക്രമക്കേട് അന്വേഷിക്കേണ്ട സ്റ്റേറ്റ് അധികൃതരാ, അവരന്വേഷിക്കും. ബി ജെ പിയുടെ ഇതിനകത്ത് സഹകരണ സംഘത്തിനകത്ത് എന്തെങ്കിലും ക്രമക്കേടെന്ന് കണ്ടുപിടിച്ചാൽ അവർ വെറുതെ വിടും, എൽ ഡി എഫ് കാര് വെറുതെ വിടും. അയ്യപ്പാട്ടെ, നിങ്ങൾക്കൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? മറക്കണ്ട കേട്ടോ, ഒരു ഓർമ്മക്കുറിപ്പ് പറയാണ്. ഒരു 90 ലക്ഷം രൂപ വില വരുന്നൊരു കാറ്, അത് 16 ലക്ഷത്തിന് രജിസ്റ്റർ ചെയ്തു. അതിൽ സൂത്രപ്പണി കേസാണിപ്പോ, അത് കേസെടുത്തിട്ടില്ല. അത് പൊണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്, മാഹി ലോണ്ടാ രജിസ്റ്റർ ചെയ്തത്. കൊടുത്ത് 16 ലക്ഷം രൂപ കേരളത്തിന് കിട്ടേണ്ടതാ. പിന്നെ ഒരു 70 ലക്ഷത്തിന്റെ മറ്റൊരു കാറുണ്ട്, 60 ലക്ഷത്തിന്റെ മറ്റൊരു കാറുണ്ട്. അത് 3 ലക്ഷത്തിന്റെ നികുതിയിൽ, അവിടെയും നികുതി വെട്ടിപ്പാ നടന്നത്. അതും മാഹിയിൽ തന്നെയാണ് നടന്നത്. അതിന്റെ കേസ് കിടക്കുന്നു. അന്ന് ഇയാള് രാജ്യസഭാ മെമ്പറെന്ന് മനസ്സിലാക്കണം. രാജ്യസഭാ മെമ്പർ ആയിരിക്കുമ്പോഴാണ് ഈ നികുതി വെട്ടിപ്പ് നടന്നത്, മാഹിയിലെ രജിസ്ട്രേഷൻ നടന്നത്. പോണ്ടിച്ചേരി സ്റ്റേറ്റ് ആണല്ലോ മാഹി, അവിടെ രജിസ്ട്രേഷൻ നടന്നത്. അതിൽ ആശംസകൾ നേരം, കേസ് ജ്യൂറ്റി പോട്ടെ. കാരണം മോഡി ദൈവമാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇളിപ്പത്രങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്ക്യൂസ് കിട്ടിക്കൂടാന്നില്ല, കേസ് വിട്ടുകൂടാന്നില്ല, അല്ലെല്ലാം കുത്തി പൊന്തിക്കും. ആ പേടി ഉള്ളതിലും ഉള്ളിലുള്ളതാണ്. സുരേഷ് ഗോപിയെ തെരഞ്ഞെടുക്കുന്നു തൃശ്ശൂർക്കാർ, സുരേഷ് ഗോപിയെ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുക? ഇയാളെ കാണാൻ പറ്റുമോ? ഇയാളെ കാണണമെങ്കിൽ ബി ജെ പിക്കാരുടെ അവിടുത്തെ ലോക്കൽ നേതാവിന്റെ ലെറ്റർ വേണം. അപ്പൊ ഇയാൾ ജയിച്ചാൽ ആരുടെ എം പി ആവും? ബി ജെ പിക്കാരുടെ എം പി, പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ സി പി എമ്മിന് പാർട്ടി സെക്രട്ടറി ഉണ്ട്, അത് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. പക്ഷെ സി പി എം കാരനായിട്ടുള്ളയാളാണ് മുഖ്യമന്ത്രി. പക്ഷെ ആ മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെയാണ്. അപ്പൊ ഇയാളിവിടെ ബി ജെ പിക്കാരുടെ നേതാവായിരുന്ന അവരുടെ ലെറ്റർ ഉണ്ടെങ്കിൽ എന്തൊരു കാര്യം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞ സ്വഭാവം അയാൾക്കുണ്ട്. അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിലാണ്, ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൂഗ്ലി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്.
അപ്പൊ അതിന്റെ കാര്യം നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. താമസം തിരുവനന്തപുരത്താണ്, ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അവിടെ ഉണ്ടല്ലോ ഡ്യൂട്ടി, അങ്ങോട്ട് വരണമല്ലോ. അതിന്റെ കൂട്ടത്തിലാണ് സിനിമ ആക്ടിങ്. ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, പിന്നെ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്, ദിലീപിലെ പോലുള്ള ആള് കിട്ടിയില്ലെങ്കിൽ ഈ ശപ്പനെ പിടിക്കും, പൈസ കുറവാണ്. അങ്ങനെ ആ അഭിനയത്തിന്റെ ഒരു പരിപാടി വേറെ. അപ്പോ ഫിലിം ഷൂട്ടിൽ പോകണം, അവിടെ അവിടുത്തെ കാര്യം നോക്കണം, തിരുവനന്തപുരത്താണ് ഫാമിലി, അതിന്റെ കാര്യം നോക്കണം, ഇതിന്റെ ഇടയിലാണ് സിനിമാ അഭിനയം. അപ്പൊ ഇത്രയാവുന്ന സമയത്ത് തൃശ്ശൂർ ജയിപ്പിച്ചു വിട്ടാൽ ജയിപ്പിച്ചേക്കും പറ്റുള്ളൂ, നേരിട്ട് പിന്നെ കാണാൻ പറ്റില്ല എന്ന് മാത്രം. എല്ലാ ജോലികളും പാർട്ട് ടൈം ആ, രാഷ്ട്രീയം പാർട്ട് ടൈം, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് മറ്റേ എന്തായാലും പറയുക, ഫാമിലിയിലും പാർട്ട് ടൈം ഹസ്ബൻഡാണ്, ഇങ്ങനെ നടക്കുകയല്ലേ. ഫിനിഷുള്ള ജോലി കലക്കട്ടയിൽ അതും പാർട്ട് ടൈം ആണ്. അപ്പൊ എവിടെയും ഈ വഞ്ചിയും കരക്കടിപ്പിക്കാൻ അത് കഴിയില്ല സാരം. അതുകൊണ്ട് തൃശ്ശൂർകാരാണ് നിൽക്കുക, തൃശ്ശൂരാണ് നിൽക്കണമെങ്കിൽ തൃശ്ശൂർകാരെ ഒന്ന് സ്വയം അനലൈസ് ചെയ്യുക, ഇയാളെ ജയിപ്പിച്ചിട്ട് എന്താ കാര്യം. നമസ്കാരം.